നമസ്കാരം. എറണാകുളം നിയോജക മണ്ഡലത്തിലെ ഏകദേശം 18 ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും 2 കോളേജുകളിലെയും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദേശം 20 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അനുബന്ധിച്ചുകൊണ്ടാണ് ഈ 2023 സീസൺ 2 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാർ അറിഞ്ഞോ അറിയാതെയോ മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെതിരായി അവരെ ഫുട്ബോളിലൂടെ, ഫുട്ബോൾ ലഹരിയിലൂടെ മാറ്റിയെടുക്കുക എന്നുള്ള അഡിക്റ്റഡ് ടു ഫുട്ബോൾ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റ്. വലിയ പ്രതികരണമാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ജേഴ്സി കിറ്റോടുകൂടിയാണ് അവരെ ഈ ടൂർണമെന്റിൽ പങ്കെടുപ്പിക്കുന്നത്. കുട്ടികൾക്ക് രാവിലെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഉച്ച കഴിഞ്ഞ മത്സരമുണ്ടെങ്കിൽ അവർക്കെല്ലാം ഫുഡ് സംഘാടക സമിതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എറണാകുളം നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ രംഗത്തേക്ക് അവരെ കൈപിടിച്ച് ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോയ എന്നുള്ള ഉദ്ദേശത്തിലാണ് MLA എന്നുള്ളതിൽ MLA കപ്പ് ഞാനിവിടെ നടത്തുന്നത്. തീർച്ചയായും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വളരെ വാശിയേറിയ മത്സരമാണ് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി നടന്നുകൊണ്ടിരിക്കുന്നത്. 4 മണിക്ക് ബഹുമാനായ കൊച്ചി മേയറാണ് ഈ സമ്മാനദാനം നിർവഹിക്കാനായി എത്തുന്നത് എന്ന കാര്യം കൂടി എല്ലാവരും അറിയുക. ഞങ്ങൾ പിന്നെ MLA കപ്പിന്റെ ടൂർണമെന്റിന്റെ ഇതായിട്ട് വന്നാണ്. അപ്പൊ ഞങ്ങളുടെ ടീമാണ് കാണുന്നത്. അപ്പൊ ഇനി ഞങ്ങൾ സെമ്മി കയറിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പൊ ഇനി നാളെയാണ് ബാക്കി കളിയൊക്കെ പറയണത്. അപ്പൊ നാളെ എന്താ നോക്കിയിട്ട് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്ത് കപ്പടിച്ചിട്ട് ഞങ്ങൾ പോള്. ടൂർണമെന്റ് എല്ലാം നമ്മുടെ ഈ മെഡിക്കൽ ആണെങ്കിലും അതേ ഫുഡ് എല്ലാം പറ്റിയായിരുന്നു. പ്രൊഫഷണൽ അപ്പൊ മെഡിക്കലാണെങ്കിൽ അപ്പൊ തന്നെ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഉള്ളിൽ കൂടി കാര്യങ്ങളൊക്കെ തീരും. തീർച്ചയായും എല്ലാ MLA കപ്പും ഇങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ പിള്ളേക്കൊരു പ്രചോദനവും. ഇതുപോലെ ഫുട്ബോളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും ലഹരി അങ്ങനെ ഉപയോഗിക്കില്ല. പ്രൊഫഷണൽ ആയിട്ട് എന്തായാലും എടുത്തു കഴിഞ്ഞാൽ ലഹരിക്ക് കുറയും. ഞാൻ അൽഫറോക്ക ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഇവിടെ MLA കപ്പ് കളിക്കാനായിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കളി കഴിഞ്ഞ് ഫസ്റ്റ് റൗണ്ട് ജയിച്ച് ഞങ്ങൾ ക്വാർട്ടറിലേക്ക് അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ MLA കുറേ സൗകര്യങ്ങൾ ചെയ്തതന്ന് ബാഗ് പിന്നെ ഒരു ഫുട്ബോൾ കിറ്റ് അന്ന് തന്നെ തന്നിട്ടുണ്ട്. അതിന് MLAനോട് നന്ദി അറിയിക്കുന്നു. പിന്നെ ഭക്ഷണങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് കളിച്ച് കുറേ ദിവസത്തെ പ്രാക്ടീസൊക്കെ ചെയ്ത് വന്നതാണ്. അപ്പം അതിൻ്റെ ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഫുട്ബോളിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഫുട്ബോളിൽ ശരിക്കും എല്ലാ ഫിസിക്കലായിട്ട് ബോഡി ഫുള്ള് ചെയ്യണ ഒരു കളിക്കാരനായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ തന്നെ പകുതി വരെ സ്റ്റാമിന ലഹരി കൂടി തന്നെ ഇല്ലാതാവും. പിന്നെ നമ്മളിതുപോലെ ഇത് കേരളത്തിലും പിന്നെ ഇന്ത്യയുടെ നമ്മുടെ ടീമൊക്കെ വളരാനും കേരള ടീമൊക്കെ വളരാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരേ ഇത് നടത്തി അതിനെ സ്കൗട്ട് ചെയ്ത് നല്ല നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുപോയി ഭാവിയിലേക്ക് അവരെ നല്ലൊരു പ്ലെയറിനെ വാർത്തെടുത്ത് നമ്മുടെ ഇന്ത്യക്ക് നല്ലൊരു ടീമിനെ തന്നെ സെറ്റ് ചെയ്യാം. ഞങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് ഒരു നല്ലൊരു ക്യാമ്പ് അങ്ങനെയൊക്കെയുള്ള സെറ്റ് ഞങ്ങൾക്ക് ഇവിടെ ചെയ്ത് തന്നെയാണെങ്കിൽ എറണാകുളം ജില്ല അല്ല കേരളത്തിൽ തന്നെ ഗവൺമെൻറ് ഞങ്ങൾക്ക് നല്ല നല്ല ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ക്യാമ്പ് ഫെസിലിറ്റി ഒക്കെ ചെയ്ത് തന്നെയാണെങ്കിൽ നല്ല നല്ല പ്ലേസൊക്കെ കുറേ തന്നെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. ആരും തിരിച്ചറിയാതെ പോകണേണ് എല്ലാവരും. ഇതുപോലെ തന്നെ ഗവൺമെൻറ് ഇതുപോലെ ഒരേ സ്ഥലങ്ങളിൽ ഇങ്ങനെ നടത്തുകയാണെങ്കിൽ ചുരുക്കം പറയാം, ഇപ്പോൾ കളിക്കണ മിക്ക ഇംഗ്ലീഷ് ലീഗുകളിൽ കളിക്കണ പോലെ നല്ല നല്ല പ്ലേസ് ഒരേ മൂലകളിലൊക്കെ ആയിട്ട് ഈ കണ്ടം കളിയും നോർമലേ കളികളൊക്കെ ആയിട്ട് ഒതുങ്ങി പോകണേണ്.